हेलो अस्सलामु अलैकुम वेलकम बैक टू माय चैनल इन ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു റോസ്റ്റ് ആണ് നമുക്ക് ചോറിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെക്ക് സെർവ് ചെയ്യാം അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിനു മുന്നേ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഇവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാരിനേറ്റ് ചെയ്ത് വെക്കാം 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ പെരുജീരക പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ചെമ്മീൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീൻ റോസ്റ്റിൽക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം അതേ എണ്ണയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ 2 മീഡിയം സൈസ് സവാള യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഒക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട് പച്ചമണ്ണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം അധികം മസാലകളൊന്നും ആഡ് ചെയ്യണില്ല ജസ്റ്റ് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ പെരുജീരക പൊടി 1/2 ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ അധികം മസാലകളൊന്നും റോസ്റ്റിൽക്ക് ചേർത്തിട്ടില്ല കാരണം ഫ്രൈ ചെയ്തതിൽ നല്ല മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണയിൽ കുറച്ച് മസാല ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് കരിവേപ്പില മുകളിലിങ്ങനെ വെതിരി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടാണ് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ചൂട് ചോറിൻ്റെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് വീഡിയോസൊക്കെ കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയ്ക്കും വീണ്ടും വരാം അതുവരെക്കും ബൈ ബൈ